ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം നീറ്റ് മാസ്റ്റർ മലയാളം, നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വീഡിയോ. ഇത് പലരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ പഠിക്കുക എന്നുള്ള ഒരു ടിപ്പിലേക്ക് നമുക്ക് വേഗം തന്നെ കടക്കാം. കെമിസ്ട്രി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ മൂന്ന് പേരാണുള്ളത്. ഒന്നാമത്തെ ആളാണ് ഫിസിക്കൽ കെമിസ്ട്രി, രണ്ടാമത്തത് ഇനോർഗാനിക് കെമിസ്ട്രി, മൂന്നാമത്തത് ഓർഗാനിക് കെമിസ്ട്രി. ഇതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്, ഏറ്റവും കൂടുതൽ അഴകുള്ളത് ഓർഗാനിക് കെമിസ്ട്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അഴകുള്ളത് ഓർഗാനിക് കെമിസ്ട്രി ആണെന്നാണ്. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മൾ ആ ഒരു പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഓർഗാനിക് കെമിസ്ട്രിനെ സ്നേഹിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഒരുപാട് ഡീപ്പിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ NCERT ലെവലിൽ തന്നെ ഒന്ന് പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നിരന്തരം നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യുക, അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി വളരെ സിമ്പിളാണ്, നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് രണ്ട് പാർട്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ രണ്ടും വലുതാക്കി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാല് ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങൾ പറയുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഹാലോ ആൽക്കൻസ്, സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് പാർട്ടിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോറിൻസ്, ആൽക്കഹോൾ, ഫീനോൾ, ഈതർ, ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആൻഡ് അമീൻസ്. അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് GOC HC എന്നുള്ള രണ്ട് പാഠങ്ങൾ. അതേതൊക്കെയാണ്? ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പാർട്ടും, പിന്നെ ഹൈഡ്രോ കാർബൺസ് എന്നുള്ള പാഠവും. ഈ പാഠങ്ങളും ഇതും തമ്മിൽ ഏകദേശം സെയിം തന്നെയാണ്, സെയിം വെയിറ്റേജ് ആണ് ഞാൻ കൊടുക്കുന്നത്. കാരണം നമ്മൾ NTA ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, NTA ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഹൈഡ്രോ കാർബൺസിൽ നിന്നും GOC നിന്നും ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻസ് അവർ നല്ലോണം ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ചാപ്റ്റർ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ മര്യാദ പഠിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളൊരു എത്ര ടൈം എടുത്തിട്ടായാലും, ഈ രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ മാസ്റ്റേഴ്സ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ NCERTയിലെ ഓരോ റിയാക്ഷനും അതിലെ ഓരോ എഫക്റ്റും അത് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ട്രെൻഡുകളൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ നാല് പാഠങ്ങളിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് GOC പഠിക്കുക. GOC പഠിക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കുക, ഔട്ടിലേക്ക് അധികം പോവാതിരിക്കുക. പിന്നെ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ്, അതിൽ നിന്നൊക്കെയാണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഒരു ഹെഡിങ്ങിൽ നിന്ന് ഒരു ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വായിക്കുക, NCERT വായിക്കുക. അതായത് NCERT ഓർഗാനിക്കിൻ്റെ അതാണ് ഇതാണ് അങ്ങനെ കുറേ നിങ്ങൾ കേൾക്കും, NCERT നിങ്ങൾ വായിക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ എത്രയൊക്കെ വായിച്ചാലും, നിങ്ങൾ ഇൻഡക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യണം, അത് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു സാധനം ഉള്ളിൽ ഉറക്കണം എന്നുണ്ടെങ്കിൽ, ഉള്ളിൽ ഉറച്ചിങ്ങായിട്ട് നിങ്ങൾക്കത് മറക്കാതെ രീതിയിലിരിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാക്ടീസ് തന്നെ വേണം. നിങ്ങളെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, CPR. അത് തന്നെയാണ് നമ്മളെ ഏത് പഠിക്കുകയാണെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും നമ്മളുടെ ആ ഒരു മോട്ടോ അത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ മെത്തേഡ്. അത് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലും പറഞ്ഞിരുന്നു. അതിൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസിനെ, നെയിംഡ് റിയാക്ഷൻസ്, അതുപോലെ തന്നെ മേജർ റിയാക്ഷൻസും മൈനർ റിയാക്ഷൻസും ആയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ മേജർ റിയാക്ഷൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് നെയിംഡ് റിയാക്ഷൻസ് തന്നെയാണ്. ഓരോ പാഠങ്ങളിലുമായിട്ട് ഒട്ടേറെ നെയിംഡ് റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഏതുറക്കത്തിൽ നിന്ന് ചോദിച്ചാലും കിട്ടുന്നതായിരിക്കണം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് മാത്രമല്ല, അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് NCERT എന്തായാലും നിങ്ങൾ ഒരു വട്ടം വായിച്ചിരിക്കണം. അതിൽ ഇൻഡക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും അടക്കം NCERTയിലെ ഫുൾ റിയാക്ഷൻസ് നിങ്ങൾക്ക് അറിയുമായിരിക്കണം, അതായത് ചെയ്യാൻ അറിയുമായിരിക്കണം. പിന്നെ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, കുറച്ചധികം റിയാക്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും റിയാജൻസിൻ്റെ പ്രത്യേകതകൾ. അങ്ങനെ ഓരോ റിയാജൻസിനും ഓരോ പ്രത്യേകതകളുണ്ട്, അത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഓരോ റിയാക്ഷൻസും മനസ്സിലാക്കാനായിട്ട്. അതായത് ഓർഗാനിക് കെമിസ്ട്രിയിലെ പല റിയാക്ഷൻസും മാറുന്നത് അതിൻ്റെ നടുക്കുള്ള ഒരു റിയേജൻ്റ് കാരണമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ എടുക്കുമ്പോൾ ആ ഒരു പേടി കളഞ്ഞിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, പകുതി മുക്കാലും അത് ഓക്കെ ആയി. പിന്നെ GOC ഹൈഡ്രോ കാർബൺസ് കഴിയാൻ ടൈം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കുക. ഇത് തീർത്തിട്ടാണ് നിങ്ങളിത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല, വെറുതെ പഠിക്കുന്ന പോലെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ്. നമുക്ക് വേണമെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്താവുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതിൽ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയും ബയോമോളിക്യൂൾസും കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫും, ഈ മൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഓർഗാനിക്കിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് അറിവ് വേണമെന്ന് തോന്നുന്നില്ല.
ഈ നാല് ചാപ്റ്റേഴ്സും പൊതുവേ കുട്ടികൾ വിട്ടുകളയുന്ന ചാപ്റ്റേഴ്സാണ്. പക്ഷേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ ഈ നാല് ചാപ്റ്റേഴ്സും ഒരു വട്ടം പഠിച്ചിരിക്കുക, മറക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവസാനത്തെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഭയങ്കര മടുപ്പുണ്ടാവും ഈ നാല് ചാപ്റ്റേഴ്സ്. കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കുകയാണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എടുക്കാണ്, അപ്പുറത്ത് കെമിസ്ട്രിയിൽ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി എടുക്കുകയാണ്, തെർമോഡൈനാമിക്സ് എടുക്കുകയാണ്, ഇക്വിലിബ്രിയം എടുക്കണം, അതൊക്കെ റിവൈസ് ചെയ്യണ്ടേ? അപ്പോൾ ഈ നാല് ചാപ്റ്റേഴ്സ് ഞാൻ എങ്ങനെ പഠിക്കും? അങ്ങനെയുള്ളവർ ഇപ്പോഴേ ഇതൊന്ന് പഠിച്ച് വെക്കുക. ഇതിന് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നോട്ട്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ NCERT മാർക്ക് ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ച് നോക്കുക, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. ആക്റ്റീവ് റീകോൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെക്കുക, അതിൻ്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം എഴുതി വെക്കാതിരിക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു റിയാക്ഷൻ്റെ പേര് നിങ്ങൾ എഴുതി വെക്കുകയാണ്, ഇപ്പോൾ വില്യംസൺ സിന്തസിസ് എഴുതി വെക്കുകയാണ്, അല്ലെങ്കിൽ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് എഴുതി വെക്കുകയാണ്. എന്താണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ? നിങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു നോട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ എന്താണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ച് പോയിന്റ് എഴുതി വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചേക്കാണ്, അതിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ എന്താണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, അതിന് ഉത്തരം അവിടെ കാണില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഉത്തരം തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിയാക്ഷൻ അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആക്റ്റീവ് റിക്കോർഡ് മെത്തേഡ് എന്നാണ് അതിനെ പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്, കാരണം നിങ്ങൾ വെറുതെ നോട്ട്സ് വായിച്ച് പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ആക്റ്റീവ് റീകോൾ മെത്തേഡ്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് NCERT ആണ് നല്ലത്. പിന്നെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് GRB എന്നുള്ള പുസ്തകമാണ്. നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകം കൂടിയാണത്. അതായത് GRB എന്നുള്ള പുസ്തകം, അതായത് GRBയുടെ എഞ്ചിനീയറിംഗിൻ്റെ പുസ്തകമുണ്ട്, മെഡിക്കലിൻ്റെ പുസ്തകമുണ്ട്, രണ്ട് പുസ്തകവും ഓർഗാനിക് കെമിസ്ട്രി നല്ലതാണ്. ഹിമാൻഷു പാണ്ഡെയുടെ ഒക്കെ പുസ്തകമാണ്. അപ്പോൾ അതിലെ തിയറി പ്രോബ്ലംസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDFഉം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് സംഭവം ഇതാണ്, എന്താണ് അത്, PDF അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കേണ്ടത്. ഓർഗാനിക് കെമിസ്ട്രിയോടുള്ള പേടി മാറ്റിയിട്ട് നിങ്ങൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസ്, പിന്നെ നിങ്ങൾ റിയാക്ഷൻസ് എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, റിയാക്ഷൻസ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിയാക്ഷൻസിൻ്റെ മെക്കാനിസം പഠിക്കണമോ, മെക്കാനിസം പഠിക്കണമെന്ന്. അതിന് ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മെക്കാനിസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ മെക്കാനിസം കാണാപ്പാടം പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല. മെക്കാനിസത്തിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിസം ഓർത്ത് നോക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും നേരെ നിങ്ങൾക്ക് ഇതിങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും, അങ്ങനെ നടക്കും, അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അതാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം ഓർഗാനിക് കെമിസ്ട്രിയായിട്ട് അടുക്കുന്നു, അത്രത്തോളം നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഓർഗാനിക് കെമിസ്ട്രിയോട് പേടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെയിലി 1 question ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് ആകുമ്പോഴേക്കും ഓർഗാനിക് കെമിസ്ട്രി പുലിയായിട്ടുണ്ടാവും, പുപ്പുലിയായിട്ടുണ്ടാവും. അത് നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ട്രിക്സോ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതൊക്കെ ശരിയാക്കാവുന്നതാണ്. റിയാക്ഷൻസും എല്ലാം നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. ഈ ഒരു ടൈം നിങ്ങൾ വേസ്റ്റ് ആകാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ പണിയെടുക്കുക, അതിനുള്ള റിസൾട്ട് നിങ്ങൾ കിട്ടും. അതായത് ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ തന്നെ പണിയെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുമ്പോഴോ. നിങ്ങൾക്ക് പല കാര്യങ്ങളും വിട്ടുകളയേണ്ടി വരും, പക്ഷേ വിട്ടുകളയേണ്ടതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്, നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു പുകമറയാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. പിന്നെ സ്യൂഡോ സന്തോഷങ്ങൾക്ക് പുറകെ അങ്ങനെ അധികം പോകണ്ട. നിങ്ങൾക്ക് സന്തോഷങ്ങളുണ്ടാവും, അത് കിട്ടും, ഇത് കിട്ടും, കുറേയൊക്കെ നിങ്ങളുടെ ബ്രെയിനിൻ്റെയാണ്, പ്രായത്തിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കുറേ സ്യൂഡോ സന്തോഷങ്ങളാണ്. സ്യൂഡോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫാൾസ് ആയിട്ടുള്ള സന്തോഷങ്ങൾ, പക്ഷേ റിയൽ ആയിട്ടുള്ള സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അവസാനം നിങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്നെ പഠിക്കുന്നു വിചാരിക്കുന്നു. ദിസ് ഈസ് നീറ്റ് മാസ്റ്റർ, സ്റ്റഡി ഹാർഡ്.